നമസ്കാരം. ദിനം പ്രതി പെട്രോൾ വില വർദ്ധിക്കുന്നുവെന്ന് പറഞ്ഞ് പലതരം വിമർശനങ്ങളാണ് പ്രബുദ്ധ മലയാളികളും ചില മലയാള മാധ്യമങ്ങളും കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്താണ് ഇതിന് കാരണം? അതറിയണമെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി നാം അറിഞ്ഞിരിക്കണം. ഗ്ലോബൽ പെട്രോൾ പ്രൈസസ് .com എന്ന വെബ്സൈറ്റിൽ ഓരോ ദിവസത്തെയും അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വിലയും ഓരോ രാജ്യങ്ങളിലെ പെട്രോൾ ഡീസൽ വിലയും രേഖപ്പെടുത്തുന്നുണ്ട്. ഏത് കറൻസിയിലെ വിലയും ഇതിൽ ലഭ്യമാണ്. എന്നാൽ അതിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ആസ് എ ജനറൽ റൂൾ, റിച്ച് കൺട്രീസ് ഹാവ് എ ഹയർ പ്രൈസസ് വൈൽ പുവർ കൺട്രീസ് ആൻഡ് ദ കൺട്രീസ് ദാറ്റ് പ്രൊഡ്യൂസ് ആൻഡ് എക്സ്പോർട്ട് ഓയിൽ ഹാവ് സിഗ്നിഫിക്കൻ്റ്ലി ലോവർ പ്രൈസ് എന്നാണ് പറയുന്നത്. അതായത് എല്ലാ രാജ്യങ്ങൾക്കും ഒരേ അന്താരാഷ്ട്ര നിരക്കിലാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത് എന്നത് നാം ഇവിടെ ശ്രദ്ധിക്കണം. ഇനി കോത്താഴം രാജ്യത്തെ ശവന്തീനി മാധ്യമപ്രവർത്തകർ എന്താണ് പ്രചരിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പെട്രോളിന് ലോകത്ത് ഏറ്റവും കൂടുതൽ നികുതി ഉള്ളത് ഇന്ത്യയിലാണത്രേ എന്നാണ് അവർ പറയുന്നത്. വ്യാജ വാർത്ത കൊടുത്തതിന് അവാർഡ് വാങ്ങിക്കുന്ന ശവന്തീനി മാധ്യമപ്രവർത്തകരിൽ നിന്ന് ഇതുണ്ടാകുക സ്വാഭാവികം തന്നെയാണ്. അതേസമയം അവശ്യ സാധനങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടാകാത്തിടത്തോളം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് ജനജീവിതത്തെ കാര്യമായി ബാധിക്കില്ല. എന്നാൽ കോൺഗ്രസ് ഭരണകാലത്ത് വിലക്കയറ്റം 11% മുകളിലായിരുന്നുവെങ്കിൽ ഇന്നത് 4.59% മാത്രമാണ്. ഇനി എന്തുകൊണ്ടാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST പെടുത്താമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞപ്പോൾ ആർക്കും മിണ്ടാട്ടമില്ലാഞ്ഞത്? അപ്പോൾ പറയുന്നത് സംസ്ഥാനത്തിന്റെ നികുതി സ്രോതസ്സുകൾ കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കുന്നുവെന്നാണ്. എന്നാൽ അപ്പോഴും ഇവർ സമരം ചെയ്യും. കമ്മട്ടമെടുത്ത് ആവശ്യത്തിന് നോട്ടടിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന വെഡ്ഡിക്കൂട്ടങ്ങൾക്ക് എന്ത് GST, എന്ത് ഇൻഫ്ലേഷൻ, അവരോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എന്നാൽ GST നടപ്പാക്കുന്നതിനെതിരെ കോത്താഴത്തെ മാധ്യമങ്ങൾ എന്തൊക്കെ വ്യാജ പ്രചരണങ്ങൾ ആണ് അഴിച്ചുവിട്ടത്. പക്ഷേ ഏറ്റവും കാര്യക്ഷമമായി രാജ്യത്തിപ്പോൾ നികുതി പിരിവ് നടക്കുകയാണ് എന്നതാണ് സത്യം. ഓരോ മാസവും നികുതി വരുമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നികുതി വെട്ടിപ്പിനെ തടയിട്ടു എന്നതാണ് GST തിരിയാൻ ശവന്തീനികളെ പ്രേരിപ്പിച്ചതെന്നതാണ് ഏറ്റവും വലിയ സത്യം. എന്നാൽ ഈ ശവന്തീനി മാധ്യമങ്ങൾ പറയുന്ന വ്യാജ വാർത്തയും വിശ്വസിച്ച് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ജനാധിപത്യത്തിൽ വിശ്വാസം നഷ്ടപ്പെടട്ടെ എന്ന് വിലപിക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, പ്രബുദ്ധ മലയാളിക്കല്ലാതെ ആർക്കും വിവരമില്ല എന്ന്. പക്ഷേ ശരിക്കും തിരിച്ചാണത് എന്നത് വാളയാറിനപ്പുറം കഴിഞ്ഞ 5 വർഷത്തിനിടെ പോയ ആർക്കും മനസ്സിലാകും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.